ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആർട്ടാണ് എങ്കിലും ക്രാഫ്റ്റ് വർക്കാണിത് ശരിക്കും. ഇപ്പോൾ ഇത് നമ്മൾ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഓൾറെഡി ഇതിനകത്ത് പ്രിൻ്റഡ് പിക്ചർ ആയതുകൊണ്ട് എല്ലാം കളേഴ്സ് എല്ലാം ചെയ്ത് വെച്ചേക്കുകയാണ്. അപ്പം നിങ്ങൾ ഇതുപോലെ, ഞാൻ പറയുന്നത് ഇതുപോലെ വരച്ചിട്ട് അതുപോലെ കളറ് ചെയ്തിട്ട് നിങ്ങൾ ഈ ഇവിടുത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റ് വർക്കിൽ പെടുന്നതാണ് ശരിക്കും. ഇത് ബട്ടൺസിൻ്റെ ഒരു പഴയ, നിങ്ങളുടെ പഴയ ഷർട്ടുകളിനകത്തുള്ള ബട്ടൺസ് എടുത്ത് ഇതിൽ പേസ്റ്റ് ചെയ്യണം. അതോടൊപ്പം പെൻസിലിൻ്റെ പെൻസിൽ ഷാർപ്പ്നർ അതെടുത്ത് നമ്മൾ പിന്നെ ഷാർപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന വേസ്റ്റ് എടുത്ത് ഇവിടെ ഒരു ബട്ടർഫ്ലൈയുടെ വിങ്സും ചെയ്യണം. വിങ്സ് ഓൾറെഡി ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇതിനകത്ത് ചിത്രങ്ങൾ വരയ്ക്കാനായിട്ടില്ല. അപ്പം നിങ്ങൾ ഇതുപോലെ ഇതേപോലെ നിങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് കളറ് ചെയ്തിട്ട് അടിക്കുവാണെങ്കിൽ അത് ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്ത വർക്കായിട്ട് കിട്ടും. നോക്കിക്കേ, ഇവിടെ എല്ലാം ചിത്രങ്ങൾ പെൻസിൽ കൊണ്ട് വരച്ചിട്ട് നിങ്ങൾ കളറ് ചെയ്തിട്ട് അതുകൊണ്ട് ഈ ഷാർപ്പ്നർ പിന്നെ പെൻസിലിൻ്റെ വേസ്റ്റ് ഒട്ടിക്കുന്നുണ്ട്. വിങ്സ് ഇവിടെയും വിങ്സ് ഉപയോഗിക്കണം. ഇവിടെ എല്ലാം ബട്ടൺസാണ് അപ്ലൈ ചെയ്യേണ്ടത്. അത് ഗമ്മുണ്ട്, ഗമ്മ് വെച്ച് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത് ഗമ്മ് കൊണ്ടാണ്. ഇപ്പോൾ ഇതിനകത്ത് ഓൾറെഡി അധികം വർക്കില്ല. ഈ ക്രാഫ്റ്റ് വർക്ക് എന്ന് വെച്ചാൽ പെൻസിൽ ഷെയ്ഡിൻ്റെ പിന്നെ പെൻസിലിൻ്റെ ഷാർപ്പ്നറിൻ്റെ വേസ്റ്റ് അത് നിങ്ങൾക്ക് ഇവിടെ ഒട്ടിക്കാം, ഇവിടെ ഒട്ടിക്കാം, പിന്നെ ബട്ടൺസേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നത് ഇത് ഒന്നും കൂടെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഒന്നും കൂടെ വരച്ചിട്ട് കളറ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്ക് ഓഫ് ആർട്ട് ആക്കാം. എന്നിട്ട് വരച്ചിട്ട് കളർ ചെയ്യുന്ന വെച്ചാൽ പിന്നെ ക്രയോൺസ് കൊണ്ട് കളർ ചെയ്തിട്ട് ഈ ഭാഗങ്ങളിൽ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് ഒട്ടിച്ചിട്ട് അത് ഗമ്മ് വെച്ച് ബട്ടൺസ് ഒട്ടിച്ച് അതിനുശേഷം പെൻസിലിൻ്റെ ഷാർപ്പ്നറിൻ്റെ വേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും ഈ ഇതുപോലെ ബട്ടർഫ്ലൈ ഇങ്ങനെ വരച്ചിട്ട് കളർ ചെയ്തിട്ട് ഇവിടെ വിങ്സും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു ക്രാഫ്റ്റ് വർക്കാകും. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് ഫിക്സഡാണ്. ഇപ്പോൾ ഇത് ചെയ്യേണ്ടതെന്നല്ല, ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് വർക്കും കൂടെ ആവും. അപ്പം ഒരു എക്സ്പീരിയൻസും കൂടെ നിങ്ങൾക്ക് കിട്ടും. ഇങ്ങനെ അങ്ങോട്ട് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് കിട്ടുന്നതിന് വേണ്ടിയാണ് സാർ ഇങ്ങനെ പറഞ്ഞത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് വരയ്ക്കാം, വരച്ചിട്ട് കളർ ചെയ്യാം. ബ്രൗൺ ഉണ്ട് ഇവിടെ, ഗ്രീൻ ഉണ്ട്, അതുപോലെ ഇവിടെ ഈ വിങ് പിന്നെ ബട്ടർഫ്ലൈ വരച്ചിട്ട് അതിൻ്റെ വിങ്സും കൂടെ ഇവിടെ നിങ്ങൾക്ക് പെൻസിൽ ഷാർപ്പ്നർ കൊണ്ട് നിങ്ങൾക്കിവിടെ ഒട്ടിക്കാം. അത്തരത്തിൽ അത് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. അതായത് നിങ്ങൾ കംപ്ലീറ്റ് വർക്ക് നിങ്ങളാണ് ചെയ്തത്. അപ്പോൾ പ്രിൻറ്റഡ് പിക്ചറിനെ നിങ്ങൾ ഉപയോഗിക്കേണ്ടതെന്നല്ല, അത് ഉപയോഗിക്കണം, അതിനുകൂടെ നിങ്ങൾ സ്വന്തമായിട്ടും കൂടെ ചെയ്യണം. വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണ് സാറിപ്പോൾ പറഞ്ഞല്ലേ, വളരെ സിമ്പിളായിട്ടുള്ള വർക്കാണ്. അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഇങ്ങനെ കൂടെ ചെയ്യുമ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആവും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ചെറിയ വർക്കാണെങ്കിൽ പോലും നിങ്ങൾക്കൂടെ നിങ്ങളുടേതായ ചിന്തയിൽ നിങ്ങളുടേതായ രീതിയിൽ വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ലീവ്സ് ചെയ്യണമെങ്കിൽ ലീഫും ചെയ്യാം. ഇതീ പറഞ്ഞിരിക്കുന്ന ലീഫ് തന്നെ ചെയ്യണമെന്നില്ല, കുറേ കൂടെ വലുതായിട്ടോ ചെറുതായിട്ടോ എണ്ണം കൂട്ടിയോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയും. ഇതേ ഐഡിയാസ് അവിടെ ഉപയോഗിക്കാം. അപ്പോൾ ഇത്തരത്തിൽ വളരെ വേഗത്തിൽ വർക്ക് ചെയ്യുക. സാറ് ഡിസ്കഷൻ ഫോറത്തിനകത്ത് പറയുന്ന സമയങ്ങളിൽ നിങ്ങൾ വർക്ക് സെൻഡ് ചെയ്യണം. അതുവരെ നിങ്ങൾ വർക്കെല്ലാം സേവ് ചെയ്ത് വെക്കുക. അപ്പം കൂടാതെ ഇപ്പോൾ കോവിഡിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം. അധികം വെയിലത്തൊന്നും പോകാതെ വീട്ടിൽ തന്നെ ഇരിക്കുക. വീട്ടിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്ന സമയങ്ങളിലെല്ലാം നിങ്ങൾ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുകയും പെൻസിലിൻ്റെ നമ്മുടെ കളറിങ് ചെയ്യുകയൊക്കെ ചെയ്യണം നിങ്ങൾ. അപ്പം വീട്ടിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടാകത്തില്ല. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ, താങ്ക് യു.